നമസ്കാരം അയോധ്യ ശ്രീരാമ ജന്മഭൂമി അതിൻ്റെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്കുള്ളതാണ് അവിടെ ക്ഷേത്രമാണ് ഉണ്ടാവേണ്ടത് എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധിച്ചപ്പോൾ തന്നെ ഇവിടെ ചിലർക്ക് വലിയ പ്രശ്നങ്ങളാണ് ഒരു മഹാവ്യാധിയാണ് ഈ കൂട്ടർക്കെല്ലാം പിടിപെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഇതാ കാശി വിശ്വനാഥ ക്ഷേത്രവും ആ രീതിയിൽ പുനർജനിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണല്ലോ ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മിച്ചത് അത് ഹിന്ദുക്കളുടെ അന്ധവിശ്വാസമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെയെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഹിന്ദുക്കളുടെ അന്ധവിശ്വാസമായിരുന്നില്ല അതുതന്നെയായിരുന്നു ചരിത്രവും അതുതന്നെയായിരുന്നു വസ്തുതയും എന്ന് ഏറ്റവും ഒടുവിൽ ഗ്യാൻവാപ്പി മസ്ജിദിനുള്ളിൽ നടന്ന വീഡിയോ സർവേ തെളിഞ്ഞതാണ് വീഡിയോ സർവേയിൽ അതിൻ്റെ വസ്തുതകൾ പുറത്തു വന്നതാണ് പള്ളിക്കുള്ളിൽ നിന്ന് ശിവലിംഗം അടക്കമുള്ള വിഗ്രഹങ്ങളും മറ്റു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുമെല്ലാം കണ്ടുകിട്ടിയി അതേപോലെ തന്നെ ഹിന്ദുക്കൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്നതാണ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം തകർത്താണ് അവിടുത്തെ ഷാഹി ഈദ്ഗാഹു മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും നാട്ടിൽ പാട്ടാണ് അതും ഒരു ചരിത്ര വസ്തുതയാവാൻ തന്നെയാണ് സാധ്യത അവിടെയും വീഡിയോ സർവേക്കായി കോടതി അനുമതി നൽകിക്കഴിഞ്ഞു അയോധ്യ കാശി മധുര പതിറ്റാണ്ടുകളായി ഹിന്ദു ആവശ്യപ്പെട്ട ക്ഷേത്രങ്ങൾ മൂന്നിലും ഹിന്ദുവിനനുകൂലമായ നീതി നടപ്പാകുന്നു എന്നറിയുമ്പോൾ കേരളത്തിലെ ചില സുഡാപ്പികൾക്ക് വലിയ പ്രശ്നമാണ് അവർ ശിവലിംഗത്തെക്കുറിച്ചും ഹിന്ദു ദേവി ദേവന്മാരെക്കുറിച്ചുമെല്ലാം പച്ചത്തെറി അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴിയും മറ്റു സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും അല്ലാതെയും തെറിവിളി തെറിവിളി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി എന്തിനാണ് ഭഗവാൻ ശിവനെ തെറി വിളിക്കുന്നത് എന്നറിയില്ല ശിവൻ്റെ അമ്പലം പൊളിച്ചു കളഞ്ഞ് പൂർണ്ണമായിട്ടും പൊളിക്കാൻ പോലും അവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഹിന്ദുവിൻ്റെ നിർമ്മിതി അങ്ങനെ അത്ര പെട്ടെന്ന് പൊളിച്ചു കളയാനൊന്നും കഴിയില്ല അതുകൊണ്ടാകണം പകുതി വെച്ച ശേഷം ഇവരുടെ ക്ഷമ നശിച്ച് അവിടെ ഒരു മകുടം പണിത് വെച്ചിട്ട് അത് പള്ളിയാക്കി അതിനകത്തെ വിഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ശിവലിംഗം ഒക്കെ എടുത്തു മാറ്റണമെങ്കിൽ ഇതിനിയും ജന്മങ്ങൾ ജനിക്കേണ്ടി വരും അതുകൊണ്ട് അതും സാധിച്ചില്ല അതിനു ചുറ്റും ഒരു കിണറൊക്കെ കെട്ടി മറച്ചു വെച്ചിരുന്നു ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നുമില്ല സത്യം എത്ര നാളിങ്ങനെ മൂടി വയ്ക്കേണ്ടി വരും എന്ന് പണ്ട് മുതലേ പലരും ബുദ്ധിയുള്ള പലരും എഴുതിയിട്ടുണ്ട് അതിപ്പോൾ ഫലത്തിൽ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗ്യാൻവാപ്പിയിലെയും അതുപോലെ തന്നെ മധുരയിലെയും ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളി പണിതത് എന്ന് തെളിവുകൾ സഹിതം ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് കാരണം ഇരിക്കപ്പുറതില്ലാത്ത ചില തീവ്രവാദികൾ സമൂഹമാധ്യമങ്ങളിലൂടെ അങ്ങേയറ്റം വിഷം തുപ്പുന്ന പോസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് കേരള പോലീസിന് ഇപ്പോൾ പഴയ മുന്നറിയിപ്പ് തരാനൊന്നുമില്ല മതവിദ്വേഷം വളർത്തുന്ന പോസ്റ്റുകളിട്ടാൽ ഞങ്ങൾ നിരീക്ഷിക്കും നിങ്ങളെ പിടിച്ചുള്ളിലാക്കും എന്നൊക്കെ പണ്ട് പോസ്റ്റുകളിട്ടിരുന്നു കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല തീവ്രവാദികൾ എത്ര വേണമെങ്കിലും എഴുതിക്കോട്ടെ ഇവിടുത്തെ ഹിന്ദുക്കൾ ഒന്ന് പ്രകോപിതരായാൽ മതി ഹിന്ദു പ്രകോപിതനാകാനൊന്നും പോകുന്നില്ല ഇവിടെ കാർട്ടൂൺ വരച്ചു എന്നതിൻ്റെ പേരിൽ തലവെട്ടിക്കളയാനും നബിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ കൈവെട്ടിക്കളയാനും ഒന്നും ഇവിടെ ആർക്കും നേരമില്ല ഹിന്ദുവിന് അറിയാം അവൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കും നീതി എന്നായാലും അത് ഭാരതീയർക്ക് കിട്ടുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ ഗ്യാൻവാപ്പിയിലും മധുരയിലും പുറത്തു വരുന്നത് ഇങ്ങനെ കിടന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ ഭഗവാൻ ശിവനെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സുഡാപ്പികളെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെന്തിനാ നിങ്ങൾ അവിടെ ഇത് കെട്ടിപ്പൊതിഞ്ഞ് വയ്ക്കാൻ പോയത് അന്നേ ഈ ചി തെറി വിളിക്കുന്നതിന് പകരം നട്ടല്ലുണ്ടായിരുന്നെങ്കിൽ അന്നേ ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൂടായിരുന്നോ പറ്റില്ല നിങ്ങൾക്ക് ഇനിയും ജന്മങ്ങൾ ജനിക്കേണ്ടി വരും ഹിന്ദുവിൻ്റെ നിർമ്മിതിയെ പൂർണ്ണമായും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അതുകൊണ്ട് നീതി എന്നായാലും ഹിന്ദുവിനെ തേടി വരിക തന്നെ ചെയ്യും മത സൗഹാർദ്ദം ഈ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നീതിക്കനുസരിച്ച് ഈ രാജ്യത്തെ കോടതി നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കുക ഇല്ലെങ്കിൽ മതം മാത്രമല്ല ഈ രാഷ്ട്രവും ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയും സംസ്കാരവും എല്ലാം ഹിന്ദുവിന് പ്രധാനം തന്നെയാണ് ആയുധമെടുക്കാതെ തന്നെ നിങ്ങൾ ഹിന്ദുവിൻ്റെ മുന്നിൽ നിരായുധരായി പോവുകയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഈ തെറിവിളി മാത്രമേ ആയുധമായിട്ടുള്ളൂ വെബ് ഡെസ്ക് തത്തുമൂസ്